ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പി എസ് സി ഗുരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വന്നത് 1972 ജനുവരി 21 മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വന്നത് 1972 ജനുവരി 1 തലസ്ഥാനം ഇംഫാൽ. മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാലാണ്. അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ ഹൈക്കോടതി ആസ്ഥാനവും ഇംഫാലാണ്. നിലവിലെ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ആണ്. മണിപ്പൂരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ്. മണിപ്പൂരിലെ ഇപ്പോഴത്തെ ഗവർണർ നജ്മ ഹെപ്തുള്ളയാണ്. ഗവർണർ നജ്മ ഹെപ്തുള്ള. സംസ്ഥാന മൃഗം സാങ്കായ് മാനാണ്. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗം സാങ്കായ് മാനാണ്. സംസ്ഥാന പക്ഷി മിസ് ഹ്യൂസ് ഫെസൻറ്റ്. ഒന്നുകൂടി പറയാം, മിസ് ഹ്യൂസ് ഫെസൻറ്റ് ആണ് മണിപ്പൂരിൻ്റെ സംസ്ഥാന പക്ഷി. സംസ്ഥാന വൃക്ഷം ട്യൂൺ എന്ന വൃക്ഷമാണ്. സംസ്ഥാന വൃക്ഷം ട്യൂൺ. ഔദ്യോഗിക പുഷ്പം ഷിറോയി ലില്ലി. മണിപ്പൂരിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് ഷിറോയി ലില്ലി. പ്രധാന ഉത്സവങ്ങളാണ് ഗാങ് നായി, ചിരോബെ, യോഷൻ. എന്നുകൂടി പറയാം, മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളാണ് ഗാങ്കായിനി, ചിരോബെ, യോഷ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. കിഴക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നതും കിഴക്കേ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതൊക്കെ നമ്മുടെ മണിപ്പൂർ സംസ്ഥാനമാണ്. കിഴക്കേ ഇന്ത്യയിലെ കാശ്മീർ, അതുപോലെ തന്നെ കിഴക്കേ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നീ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിപ്പൂരാണ്. മണിപ്പൂരിനെ കിഴക്കേ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ഇർവിനാണ്. ലോർഡ് ഇർവിനാണ് മണിപ്പൂരിനെ കിഴക്കേ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ചത്. പോളോ കളി ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. ഈ ഒരു ചോദ്യം ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെറികൾച്ചർ വ്യാവസായികമായിട്ട് പ്രചരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യയിൽ സാമ്പത്തിക സാമൂഹിക ജാതി സെൻസസിന് തുടക്കം കുറിച്ച സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. കുക്കി സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. എന്നുകൂടി പറയാം, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണിത്. വിദേശികൾക്ക് മുൻകൂർ അനുമതി വാങ്ങി മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. വിദേശികൾക്കൊക്കെ സാധാരണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പോലെ മണിപ്പൂർ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു മുൻകൂർ അനുമതി അവർ വാങ്ങിയിരിക്കണം. കൃഷ്ണാരാധ സങ്കല്പത്തിൽ നിന്ന് രൂപം കൊണ്ട നൃത്തരൂപമാണ് മണിപ്പൂരി. മണിപ്പൂരി നൃത്തത്തിൻ്റെ അടിസ്ഥാനം രാസലീലയാണ്. മണിപ്പൂരി നൃത്തത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. മണിപ്പൂരി നൃത്തത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപം സങ്കീർത്തനയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപമാണ് സങ്കീർത്തന. കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. ഗോങ്ജോം യുദ്ധസ്മാരകം നിർമ്മിക്കപ്പെട്ട സംസ്ഥാനം മണിപ്പൂരാണ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. തങ്ത എന്ന ആയോധന കല നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ.
യുബി ലഗ്ബി എന്നറിയപ്പെടുന്നത് മണിപ്പൂരിലെ പ്രാചീന ഫുട്ബോളാണ്. യുബി ലഗ്ബി എന്നറിയപ്പെടുന്നത് മണിപ്പൂരിലെ പ്രാചീന ഫുട്ബോളാണ്. മണിപ്പൂരിലെ പ്രാചീന രാജവംശം നിങ്പൗജ, നിങ്പൗജയാണ് മണിപ്പൂരിലെ പ്രാചീന രാജവംശം. രാജ്യത്തിന് മണിപ്പൂർ എന്ന പേര് നൽകിയത് ഗരീബ് നജാസാണ്. മണിപ്പൂർ എന്ന പേര് നൽകിയത് ഗരീബ് നജാസാണ്. മണിപ്പൂർ എന്ന വാക്കിൻ്റെ അർത്ഥം രത്നങ്ങളുടെ നാട് എന്നാണ്. മണിപ്പൂരിലെ പ്രധാന വ്യവസായം കൈത്തറി വ്യവസായമാണ്. മണിപ്പൂരിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈത്തറി വ്യവസായമാണ്. മണിപ്പൂരിലെ പ്രസിദ്ധ തീവ്രവാദ സംഘടനയാണ് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫണ്ട്, യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫണ്ട്. ഇത് സ്ഥാപിതമായത് 1964. മണിപ്പൂരിൽ നിന്ന് ഉത്ഭവിച്ച് മ്യാൻമറിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇംഫാൽ നദി. മണിപ്പൂരിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് മ്യാൻമറിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഫാൽ നദിയാണ്. തുംലിഹാർ എയർപോർട്ട്, അതുപോലെ തന്നെ മുരിയൻ ദേശീയോദ്യാനം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. അടുത്ത് നമ്മൾ ഇംഫാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇംഫാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ധാരാളം വീടുകളുള്ള സ്ഥലം എന്നാണ്. ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര കാർഷിക സർവകലാശാല സ്ഥാപിതമായ നഗരമാണ് ഇംഫാൽ. ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര കാർഷിക സർവകലാശാല സ്ഥാപിതമായ നഗരം ഇംഫാലാണ്. ലോകത്തിൽ ഇന്നും ഉപയോഗയോഗ്യമായ ഏറ്റവും പഴയ പോളോ കളിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിലാണ്. പ്രസിദ്ധമായ കാംഗ്ലേ കോട്ട സ്ഥിതി ചെയ്യുന്ന നഗരം ഇംഫാലാണ്. പ്രസിദ്ധമായ കാംഗ്ലേ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിലാണ്. ഇനി മണിപ്പൂരിൻ്റെ മറ്റു ചില സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയ്ബുൾ ലംജാവോ. കെയ്ബുൾ ലംജാവോ ആണ് ഒഴുകുന്ന ദേശീയോദ്യാനം. ഇത് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംരക്ഷിത മൃഗം സാങ്കായ് മാനുകളാണ്. കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യം ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥാപിതമായത് ലോക്തക് തടാകത്തിലാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥാപിതമായത് ലോക്തക് തടാകത്തിലാണ്. ലോകത്ത് സ്ത്രീ കച്ചവടക്കാർ നടത്തുന്ന ഒരേയൊരു വിപണിയാണ് ഇമാ കൈത്തുൽ. ഇമാ കൈത്തുൽ ലോകത്തിൽ തന്നെ സ്ത്രീ കച്ചവടക്കാർ നടത്തുന്ന ഒരേയൊരു വിപണിയാണ്. ഇതിൻ്റെ മറ്റൊരു പേര് കൈറ ബന്ധു ബസാർ എന്നാണ്. കൈറ ബന്ധു ബസാർ എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇന്ത്യയിൽ ചെളി കൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് സിംഗ്ദ അണക്കെട്ട്. ഇത് സിംഗ്ദ നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷാനു ഷർമിളയാണ്. കൂടി പറയാം, മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷാനു ഷർമിള. ഇറോം ഷാനു ഷർമിള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെൻ ഗൗബി. അസ്പ നിയമത്തിനെതിരെ നീണ്ട 16 വർഷം നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഇറോം ഷാനു ഷർമിള. അസ്പ നിലവിൽ വന്ന വർഷം 1958. ഇറോം ഷർമിള രൂപീകരിച്ച പാർട്ടിയാണ് പ്രജാ പാർട്ടി. മുന്നേ പറയാം, ഇറോം ഷർമിള രൂപീകരിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രജാ പാർട്ടിയാണ്. ഫ്രാഗ്രൻസ് ഓഫ് പീസ് എന്ന കൃതി ഇറോം ഷർമിളയുടെയാണ്. ഫ്രാഗ്രൻസ് ഓഫ് പീസ് എന്ന കൃതി എഴുതിയത് ഇറോം ഷർമിളയാണ്. മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. മേരി കോം ഒരു മണിപ്പൂരുകാരിയാണ്. മേരി കോമിൻ്റെ ജീവിതകഥ പറയുന്ന മേരി കോം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഒമുങ്കുമാറാണ്. ഒമുങ്കുമാറാണ് മേരി കോമിൻ്റെ ജീവിതകഥ പറയുന്ന മേരി കോം എന്ന സിനിമ സംവിധാനം ചെയ്തത്. മണിപ്പൂരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് മുഹമ്മദ് അലിമുദ്ദീൻ. മണിപ്പൂരിലെ ആദ്യ മുഖ്യമന്ത്രി മുഹമ്മദ് അലിമുദ്ദീനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മണിപ്പൂരിനെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.